തിരുവനന്തപുരത്ത് കോവിഡ് അതിതീവ്ര വ്യാപനം. ഇന്നലെ 218 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 19 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് ബാധിച്ചത്. ജില്ലയുടെ വ്യത്യസ്ത ഇടങ്ങളിലായി 7 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. അട്ടക്കുളങ്ങര രാമചന്ദ്രൻ ഹൈപ്പർ മാർക്കറ്റിലെ 61 ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. രാമചന്ദ്രന്റെ മുഴുവൻ സ്ഥാപനങ്ങളും ഒരാഴ്ച പൂർണ്ണമായി മടച്ചിടുമെന്ന് മേയർ കെ ശ്രീകുമാർ വ്യക്തമാക്കി. ജില്ലയിൽ രോഗികളുടെ എണ്ണം 1000 കടന്നിരിക്കുന്നു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സജ്ജമാക്കുന്ന ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ നാളെ മുതൽ പ്രവർത്തനം തുടങ്ങും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വരെ 157 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നത്. ഇതിൽ 130 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചു. ആര്യനാട്ടെ കണ്ടക്ടറും വിളവൂർക്കൽ സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥനുമടക്കം പൂന്തുറ, മാണിക്യവിളാകം, പുല്ലുവിള, വിഴിഞ്ഞം, വള്ളക്കടവ്, ഭീമാപള്ളി, മണക്കാട്, വെട്ടുതുറ പ്രദേശങ്ങളിലാണ് സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരിൽ അധികവും. 5 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. രോഗ ഉറവിടം വ്യക്തമല്ലാത്ത 7 പേരുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ നഗരത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ അട്ടക്കുളങ്ങര രാമചന്ദ്രൻ ഹൈപ്പർ മാർക്കറ്റിലെ 61 പുരുഷ ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 90-ലധികം ജീവനക്കാരിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് ഇത്രയധികം പേർക്ക് കൂട്ടമായി രോഗം സ്ഥിരീകരിച്ചത്. നഗരത്തിലെ പാർപ്പിട കേന്ദ്രത്തിൽ ജീവനക്കാർ താമസിക്കുന്നത് ഒരുമിച്ചായതിനാൽ രോഗബാധിതർ വർദ്ധിക്കാനാണ് സാധ്യത. നഗരത്തിലെ സ്ഥിതി അതീവ ഗൗരവതരമെന്ന് മേയർ കെ ശ്രീകുമാർ പറഞ്ഞു. തികച്ചും ഗൗരവമായിട്ടുള്ള അവസ്ഥയാണ്. പ്രത്യേകിച്ച് തീരദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രോഗവ്യാപനം നമുക്ക് പഴയ രൂപത്തിൽ തന്നെ നിൽക്കുന്നതിൻ്റെ തെളിവാണ്. രാമചന്ദ്രാസ് എന്ന് പറയുന്ന സ്ഥാപനം തൽക്കാലത്തേക്ക് ഒരാഴ്ച മുഴുവൻ സ്ഥാപനങ്ങളും നഗരത്തിൽ പൂർണ്ണമായും അടച്ചിടുന്നതിന് ഒരു കാരണവശാലും തുറക്കാൻ കഴിയാത്ത രൂപത്തിൽ അടച്ചിടുവാനുള്ള നിർദ്ദേശം വളരെ പെട്ടെന്ന് തന്നെ നഗരസഭ നൽകുകയാണ്. സ്ത്രീ ജീവനക്കാരുടെ പരിശോധന ഇന്ന് നടത്തും. ട്രിപ്പിൾ ലോക്ക്ഡൌണിന് മുമ്പ് രാമചന്ദ്രൻ സ്ഥാപനങ്ങളിൽ വന്നുപോയ ആളുകളെ കണ്ടെത്തുന്നതിന് അറിയിപ്പ് നൽകുമെന്നും മേയർ വ്യക്തമാക്കി. അതേസമയം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 1000 കടന്നതോടെ ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് 750 കിടക്കകളുള്ള കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സജ്ജമാക്കുന്നത്. നാളെ മുതൽ രോഗികളെ പ്രവേശിപ്പിച്ചു തുടങ്ങുമെന്ന് കളക്ടർ നവജ്യോത് ഖോസ. പോസിറ്റീവ് ആയുള്ള പക്ഷേ എസിംപ്റ്റോമാറ്റിക് ഓർ മൈൽഡ് സിംപ്റ്റോമാറ്റിക് പേഷ്യൻസ് ഇവിടെ നമ്മൾ അഡ്മിറ്റ് ചെയ്യും. ഇവിടെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടാവും. റൊട്ടേഷൻ ഷിഫ്റ്റ് ബേസിസിലെ ഉണ്ടാവും. അവർക്ക് പ്രാഥമിക ഏതെങ്കിലും ഒരു ചികിത്സ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കൺവെൻഷൻ സെന്ററിലാണ് ആദ്യം സൗകര്യമൊരുക്കുന്നത്. രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വരും ദിവസങ്ങളിൽ സ്റ്റേഡിയത്തിന്റെ മറ്റു സ്ഥലങ്ങളും ട്രീറ്റ്മെന്റ് സെന്ററാക്കി മാറ്റാനാണ് ആലോചന. 24 തിരുവനന്തപുരം.